വീണ്ടും സ്വാഗതം മറ്റൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തംബ്നെയിലിൽ മലയാളം ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് ഓക്കെ നിരവധിയായ മലയാളം ചോദ്യങ്ങൾ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു ആദ്യത്തെ ചോദ്യം ഇതാണ് അഗതാർ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് അഗതാർ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ ശരീരം ഓപ്ഷൻ ബി ആകാശം ഓപ്ഷൻ സി മനസ്സ് ഡി അഗത്ത് എന്താണ് അഗതാർ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഉത്തരം മനസ്സ് എന്നാണ് അഗതാർ മനസ്സ് ഓക്കെ താഴെ പറയുന്നവരിൽ കഥകളിയുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആരാണ് ഓപ്ഷൻസ് എ മടവൂർ വാസുദേവൻ നായർ ബി കലാമണ്ഡലം കൃഷ്ണൻ നായർ സി ചവറ പാറുക്കുട്ടി ഡി മട്ടന്നൂർ ശങ്കരൻകുട്ടി കഥകളിയുമായി ബന്ധപ്പെടാത്ത വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം മട്ടന്നൂർ ശങ്കരൻകുട്ടി ഓക്കെ ഓർത്തു വയ്ക്കുക മട്ടന്നൂർ ശങ്കരൻകുട്ടി അടുത്തത് ഒരു കവിതാ ശകലമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലേക്കോടി മറഞ്ഞിരിക്കാം അല്ലെങ്കിൽ ആതിര വരുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞു നാം ആരുടെ ഏതു കൃതിയിൽ നിന്നുള്ളതാണ് ഈ വരികൾ എ എൻ എൻ കക്കാട് സഫലമി യാത്ര ബി ഒ എൻ വി കുറുപ്പ് മോഹം സി ഇടശ്ശേരി ഗോവിന്ദൻ നായർ കൊച്ചനുജൻ ഡി ബാലാമണിയമ്മ ബാലലീല ഉത്തരം എൻ എൻ കക്കാടിൻ്റെ സഫലമി യാത്ര ഓക്കെ തുടർന്ന് നമ്മൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് സഫലമി യാത്ര ദെൻ ഒത്തുപിടിച്ചാൽ മലയും പോരും ഈ ശൈലിയുടെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒത്തുപിടിച്ചാൽ മലയും പോരും കൃത്യമായിട്ട് നമ്മൾ കേട്ടു പോരുന്ന ഒരു ശൈലിയാണ് ഓപ്ഷൻ എ ഒരുമിച്ചു നിന്നാൽ മല ഉയർത്താം ഒരുമിച്ചു നിന്നാൽ ഏതു കാര്യവും നേടാം മല പൊക്കണമെങ്കിൽ ഒത്തു നിൽക്കണം ഡി ഒരുമിച്ചു നിന്നില്ലെങ്കിൽ മല ഉയർത്താൻ പറ്റില്ല ഓക്കെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക നമുക്കെല്ലാം ഒരേപോലെ തോന്നുന്നുണ്ട് അല്ലേ ഉത്തരം ഓപ്ഷൻ ബി ഒരുമിച്ചു നിന്നാൽ ഏതു കാര്യവും നേടാം ഓക്കെ അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുമിച്ച് നിന്നാൽ നമ്മളൊരു കൂട്ടമായി നിന്നാൽ എന്ത് കാര്യവും നമുക്ക് നേടാൻ സാധിക്കും ഇതാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന ശൈലിയുടെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ദെൻ നെല്ലിപ്പലക കാണുക ഈ ശൈലിയുടെ അർത്ഥം എന്താണ് നെല്ലിപ്പലക കാണുക ഇതൊക്കെ ശൈലികളാണ് കേട്ടോ ഓപ്ഷൻ എ നെല്ലിയുടെ പലക കാണുക ബി ബുദ്ധിമുട്ട് അനുഭവിക്കുക സി ആപത്തിൽ ചാടുക ഡി അവസാനം കാണുക നെല്ലിപ്പലക കാണുക എന്നാൽ ഉത്തരം ഓപ്ഷൻ ഡി അവസാനം കാണുക എന്നാണ് അർത്ഥം ദെൻ മാൽഗുഡി എന്ന സാങ്കല്പിക സ്ഥലം സൃഷ്ടിച്ച ഭാരതീയ സാഹിത്യകാരൻ ആരാണ് യുനോ മാൽഗുഡി ഡേയ്സ് അത് നിങ്ങളെ പരിചയപ്പെട്ട കാര്യമാണ് ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ ബി കമലാദാസ് സി ആർ കെ നാരായണൻ ഡി കെ ആർ നാരായണൻ ഉത്തരം ഓപ്ഷൻ സി നിങ്ങൾക്ക് സംശയം വരിക ആർ കെ നാരായണൻ ആണോ കെ ആർ നാരായണൻ ആണോ എന്നുള്ളതാണ് അല്ലേ ആർ കെ നാരായണൻ ആണ് ശരിയായ ഉത്തരം ദെൻ തെയ്യം ഒരു ഡാഷ് കലയാണ് ഓക്കെ തെയ്യം ഒരു ഡാഷ് കലയാണ് ഓപ്ഷൻസ് എ ക്ഷേത്രകല ബി അനുഷ്ഠാന കല സി നാട്യകല ഡി നൃത്തകല ഓക്കെ ഏത് വിഭാഗത്തിൽ പെടുന്ന കലയാണ് തെയ്യം ഉത്തരം അനുഷ്ഠാന കല ഓക്കെ തെയ്യം ഒരു അനുഷ്ഠാന കലയാണ് ദെൻ മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ഏത് ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ഏത് എ ഓടക്കുഴൽ അവാർഡ്
ബി വയലാർ അവാർഡ്, സി എഴുത്തച്ഛൻ പുരസ്കാരം, ഡി വള്ളത്തോൾ അവാർഡ്. മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് ഓപ്ഷൻ സി, എഴുത്തച്ഛൻ പുരസ്കാരം. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. ദെൻ വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വിലാസിനി, നമ്മൾ ഒരു കാര്യം കൂടി പറയുകയാണ്, തൂലിക നാമങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ എ എം കെ മേനോൻ, ബി പി കേശവദേവ്, സി മലയാറ്റൂർ രാമകൃഷ്ണൻ, ഡി എം കെ സാനു. ഉത്തരം എം കെ മേനോൻ. ഓക്കെ, എം കെ മേനോൻ. ദെൻ ആ എന്ന അക്ഷരം വേറിട്ട അർത്ഥത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്ന പദമേത്? ഓക്കെ, ഗ്രാമർ ഭാഗമാണ്. ആ എന്ന അക്ഷരം വേറിട്ട അർത്ഥത്തിൽ ചേർത്ത് ഉപയോഗിച്ച പദമേത്? ഓപ്ഷൻ എ അധർമ്മം, ബി അനീതി, സി അശാന്തി, ഡി അടവി. ഏതാണ് ആ പദം? ഉത്തരം ഓപ്ഷൻ ഡി അടവി. ഓക്കെ, അടവിയാണ് ഉത്തരം. ദെൻ കാച്ചി കുറുക്കിയ കവിതകൾ എന്നറിയപ്പെടുന്നത് ആരുടെ കൃതികളെയാണ്? നമ്മൾ കുറേ കേട്ട കാര്യമാണ് കാച്ചി കുറുക്കിയ കവിതകൾ, അല്ലേ? ഓപ്ഷൻ എ കുമാരനാശാൻ, ബി ഒ എൻ വി കുറുപ്പ്, സി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഡി ബാലാമണിയമ്മ. ആരുടെ കൃതികളെയാണ് കാച്ചി കുറുക്കിയ കവിതകൾ എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓക്കെ, ദെൻ കർഷക തൊഴിലാളികളുടെ ജീവിതം ആഖ്യാനം ചെയ്യുന്ന ആദ്യ മലയാള നോവൽ ഏത്? അതോടൊപ്പം അതിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. ഓപ്ഷൻ എ കന്നിക്കൊയ്ത്ത്, കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ബി ഒരു ദേശത്തിൻ്റെ കഥ എസ് കെ പൊറ്റേക്കാട്, രണ്ടിടങ്ങഴി തകഴി ശിവശങ്കരപ്പിള്ള, ഡി നാലുകെട്ട് എം ടി വാസുദേവൻ നായർ. ആരുടെ കൃതിയാണ് കർഷക തൊഴിലാളികളുടെ ജീവിതമാഖ്യാനം ചെയ്യുന്ന ആദ്യ നോവലായി അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി രണ്ടിടങ്ങഴി തകഴി ശിവശങ്കരപ്പിള്ള. ഓക്കെ, ദെൻ പഠിത്തം നിർത്തുക എന്ന ശൈലി താഴെ പറയുന്നവയിൽ ഏതാണ്? പഠിത്തം നിർത്തുക എന്ന ശൈലി താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഏടുകെട്ടുക, ബി ഏറാൻ മൂളുക, സി ഏഴാങ്കൂലി, ഡി എഴുത്തിനിരുത്തുക. ഓക്കെ, ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ഏടുകെട്ടുക. ഓക്കെ, ഏടുകെട്ടുക എന്നാണ് പഠിത്തം നിർത്തുക എന്ന ശൈലിയുടെ അർത്ഥം. ദെൻ ശീതളം എന്ന പദത്തിൻ്റെ എതിർപദം ഏത്? ഓക്കെ, ശീതളം എന്ന പദത്തിൻ്റെ എതിർപദം ഏത്? ഓപ്ഷൻ എ ഉപ്പളം, ബി ഊഷ്മളം, സി അശീതളം, ഡി നിഷീതളം. എന്താണ് ശീതളം എന്ന പദത്തിൻ്റെ എതിർപദം? ഉത്തരം ഓപ്ഷൻ ബി ഊഷ്മളം. ശീതളം എന്ന പദത്തിൻ്റെ എതിർപദം ഉത്തരം ഓപ്ഷൻ ബി ഊഷ്മളം. ഓക്കെ, ഊഷ്മളം ശീതളം എതിർപദങ്ങളാണ്. ദെൻ അവസാന ചോദ്യം, നെൽ പ്ലസ് മണി, നെന്മണി, ഇത് ഏത് സന്ധിയാണ്? ഓക്കെ, നെൽ അധികം മണി കൂട്ടിച്ചേർത്താൽ നെന്മണി എന്ന് കിട്ടും, അല്ലെ? നെന്മണി എന്ന പദം കിട്ടും. ഇത് ഏത് സന്ധിയാണ്? ഓക്കെ, ഓപ്ഷൻ എ ദ്വിത്വസന്ധി, ബി ആദേശസന്ധി, സി ആഗമസന്ധി, ലോപസന്ധി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യമാണ്, ഇതിനി വിവരിച്ചു തരേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ഏതാണ് നെന്മണി എന്ന പദം രൂപപ്പെടുമ്പോൾ അതിലുണ്ടാകുന്ന സന്ധി? ഉത്തരം ഓപ്ഷൻ ബി ആദേശസന്ധി. എന്താണ് ആദേശം, അല്ലേ? ഓക്കെ, ആദേശസന്ധിയാണ് ശരിയായ ഉത്തരം. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചോദ്യങ്ങളിലൂടെ ഒന്നുകൂടി കടന്നു പോവുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.